മാത്യു ബെന്നിക്ക് പതിമൂന്ന് പശുക്കൾ മരണപ്പെട്ട അന്ന് മുതൽ ബെന്നിയുടെ കുടുംബവുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് കൂടിയാണ് ആ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് വളരെ അവിചാരിതമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവവികാസം നമുക്ക് പ്രത്യേകിച്ചും ഈ രണ്ടാം ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കാണാൻ സാധിച്ചത് പതിമൂന്ന് പശുക്കൾ ഒരുമിച്ച് മരണപ്പെടുന്ന ഒരു ഒരു പ്രശ്നം അപ്പം നമ്മൾ പോലും ആശങ്കാകുലരായി മാറിയ ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും ഇടുക്കി പോലെയുള്ള ഒരു ജില്ല നമുക്കറിയാം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ജില്ലയാണ് ഇപ്പം പുല്ല് വളർത്താനും പശുക്കളെ വളർത്താനും ആ പശുക്കൾക്കാവശ്യമായ തണുപ്പ് ഉൾപ്പെടെ കിട്ടുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി പോലെയുള്ള ഒരു ജില്ല ആ ജില്ലയിലാണ് മാത്യു ബെന്നി എന്ന് പറഞ്ഞ കുട്ടി കർഷകൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ കുട്ടിക്കർഷകെ അവാർഡ് ഈ മേഖലയിൽ വേടിച്ചത് അന്ന് മുതൽ ബെന്നിയുമായിട്ട് മാത്യു ബെന്നിയുമായിട്ട് നല്ലൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ബെന്നി മാത്യു ബെന്നിക്കുണ്ടാകുന്ന എന്ത് പ്രശ്നം വന്നാലും അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് അതിനുശേഷമാണ് നമുക്കിവിടെ തൊഴുത്തില്ല എന്നുള്ള പ്രശ്നം വന്നു ആ തൊഴുത്ത് തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിൽമയെ ഞങ്ങൾ ചുമതലയേൽപ്പിക്കുക അവർ ആദ്യം ഒരു ലക്ഷം രൂപ കൊടുത്തു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരു തൊഴുത്ത് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് പശുക്കളെ അഞ്ച് പശുക്കളുടെയൊക്കെയാണ് അതൊരു സാധാ തൊഴുത്തായിരിക്കും ഒരു പക്ഷേ ഇരുപത്തി അയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തപ്പോൾ അത് പോരാ അതുകൊണ്ട് തീരില്ല അമ്പതിനായിരം രൂപയും കൂടാ മിൽമ അത്രയും തുക ആർക്കും കൊടുത്തിട്ടില്ല പക്ഷെ അതിൽ കുറച്ച് എനിക്ക് തോന്നും ഓവറായിട്ട് ആ കുടുംബം തന്നെ അതിനകത്ത് കുറച്ച് ചിലവുകൂടെ വകിച്ചു എന്ന് ഞാൻ ഈ പശുക്കളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കും ഏതായാലും ശരി നല്ലൊരു തൊഴുത്താണ് ഇവിടെ നിൽക്കുന്നത് ഇരുപത്തിരണ്ട് പശുക്കൾ അതിൽ കാളകൾ ഉൾപ്പെടെ കുട്ടി പശുക്കൾ ഉൾപ്പെടെയുള്ള പശുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ കറവ് വളരെ കുറവായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത്രയും പശുക്കൾ വളർത്തുമ്പം നല്ലൊരു വരുമാനം പശുവിൻ്റെ പാലിൽ നിന്ന് തന്നെ കിട്ടേണ്ടുന്നതാണ് പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തിന് വന്ന ഒരു ചെറിയ പോരായ്മ അത് പലപ്പോഴും തീറ്റയുടെ പ്രശ്നവും എല്ലാം ആയിരിക്കാം ഏതായാലും ശരി ഈ പശുക്കളെ വളർത്തി പഠനത്തിനുൾപ്പെടെ പോയി ഒരു കുടുംബം പോറ്റുവാൻ തക്ക രീതിയിൽ മാത്യു ബെന്നിയും അതുപോലെ തന്നെ ബെന്നിയുടെ കൂടുള്ള മാത്യുവിൻ്റെ കൂടുള്ള രണ്ട് സഹോദരങ്ങളും അമ്മയും ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഈ പാൽ കുറവുള്ള പശുക്കളെ നമ്മൾ കൂടുതൽ വളർത്താതെ നല്ല ശേഷിയുള്ള പശുക്കളെ വളർത്തി എടുത്താൽ കുറഞ്ഞ പശുക്കളെ കൊണ്ട് തന്നെ കൂടുതൽ പാലിന് ഉൽപ്പാദനം നടത്തുവാനും അതിലൂടെ വരുമാനം കൂടുതൽ ഉണ്ടാക്കാനും കഴിയും ആ തരത്തിലുള്ള ഒരു അഞ്ച് പശുക്കളെയാണ് കൊടുക്കാം എന്ന് പറഞ്ഞത് നമുക്കറിയാം കേരളത്തിൽ ബീജം കേരളത്തിൽ മുഴുവൻ കൊടുക്കുന്നത് കെ ആണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഇന്ന് നമുക്കറിയാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സങ്കരയിനും പശുക്കളാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പശുവിൽ നിന്നും പത്ത് പത്ത് ലിറ്ററിനധികം പാല് കിട്ടുന്ന പശുക്കൾ കേരളത്തിൽ മുപ്പത്തി ലിറ്ററോളം പശു പാല് കിട്ടുന്ന ഒരു പശുവിൽ നിന്നും ഒരു ദിവസം പാൽ കിട്ടുന്ന പശുക്കൾ കേരളത്തിലുണ്ട് അത് പതിനഞ്ച് ലിറ്ററുണ്ട് ഇരുപത് ലിറ്ററുണ്ട് മുപ്പത് ലിറ്ററുണ്ട് ഈ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു കർഷകനുണ്ട് ഒരു ഒരു ദിവസം ഒരു ലക്ഷത്തോളം പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉണ്ടാക്കുന്ന കർഷകൻ അത് ഞങ്ങളെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കർഷകനാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോയെന്ന് അറിഞ്ഞൂടാ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അയാൾക്ക് ഞങ്ങൾ ഒരു മാസം പിന്നെ കൊടുത്തത് ഇൻസെൻറ്റീവ് കൊടുത്തത് രണ്ടര ലക്ഷം രൂപ ഗവൺമെൻറ് ഒരു ഇൻസെൻറ്റീവ് ഇരുപത്തിയാറ് കോടി രൂപ കേരളത്തിലെ കർഷകർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം ഞങ്ങൾ ഇരുപത്തിനാല് കോടി രൂപ കേരളത്തിൽ ചിലവഴിച്ചപ്പോൾ അതിൽ രണ്ടര ലക്ഷം രൂപ ഒരു മാസം ഇൻസെൻറ്റീവ് കിട്ടിയ കർഷകനും കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം പാൽ ഉൽപ്പാദനം നമുക്ക് കൂട്ടിയെടുക്കണം അതിന് എന്തൊക്കെ പശുവിന് തീറ്റ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളിപ്പം ഈ കുട്ടി കർഷകൻ്റെ വിഷയം വന്നതിന് ശേഷം കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും പശുക്കൾക്ക് കൊടുക്കേണ്ടുന്ന തീറ്റകളെക്കുറിച്ച് അതിൻ്റെ ക്രമങ്ങളെക്കുറിച്ച് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ വലിയ പരിപാടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ഞങ്ങൾ നടത്തിയിരുന്നു അത് നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇപ്പോൾ തുടങ്ങാൻ പോവാ ഇവിടുത്തെ എല്ലാ നിയോജകമണ്ഡലത്തിലും കർഷകർക്ക് പശുക്കളുടെ തീറ്റക്രമം ഇവിടെ ഇപ്പോൾ തീറ്റയ്ക്കകത്ത് വന്ന അപാകതയാണല്ലോ പതിമൂന്ന് പശുക്കൾ മരണപ്പെടാൻ ഇടയായത് അപ്പോൾ ആ പതിമൂന്ന് പശുക്കൾ മരണപ്പെടാൻ ഇടയായതും ആ ഇടയായ സാഹചര്യവും എന്താണ് ആ പശുക്കൾക്ക് കൊടുത്തത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചീനയുടെ തൊലി ഉൾപ്പെടെ കൊടുക്കാൻ പാടില്ല അതിനകത്ത് സൈനൈഡ് ഉൾപ്പെടെ കലർന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സെമിനാറുകൾ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നത് അതിപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിൽ വരാൻ പോകുന്ന ഞങ്ങളിപ്പോൾ അതിൻ്റെ സംസ്ഥാന ക്ഷീര സംഗമം കഴിഞ്ഞ പടവ് തൃശൂർ നടത്തിയ അഞ്ച് ദിവസം കർഷകരുടെ വിപുലമായ നിലയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സെമിനാറുകളും മറ്റ് പരിപാടികളും നടത്തിയത് ഇത്തവണ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ വെച്ച് നടത്താൻ പോവുകയാണ് അതിൻ്റെ സംസ്ഥാനതല സ്വാഗത സംഘം ഇന്നിപ്പോൾ നമ്മളെടുക്കാൻ പോവുകയാണ് അങ്ങനെ എടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഇടുക്കിയിൽ വെച്ച് സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ ഇടുക്കി കേന്ദ്രീകരിച്ച് വരുവാനും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരിക ഞാൻ ഒന്ന് ഞാൻ പറയുന്നത് കുട്ടി കർഷകന് അന്ന് മുതൽ അവർക്ക് പശു വേണോ നമ്മുടെ വ്യത്യസ്ത സ്കീമുകളിൽ പശുക്കളെയൊക്കെ കൊടുത്തിട്ടുണ്ട് അനുസരിച്ച് തന്നെ തീറ്റയ്ക്ക് നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട് കുഞ്ഞു പശുക്കളെ വളർത്താൻ തീറ്റയ്ക്ക് ഓരോ മാസവും ഇത്ര രൂപ വെച്ച് അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഓരോ വർഷവും ഞങ്ങൾ നടപ്പിലാക്കിയ ഇവിടെ നടപ്പിലാക്കിയ സ്കീമുകളെക്കുറിച്ചുള്ള ഒരു വിവരം ഞങ്ങൾക്ക് ഞങ്ങൾ കൈമാറാം അതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഞാനത് വെറുതെ പറഞ്ഞതല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പശുക്കൾ എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് മിനിമം നമുക്ക് പതിനഞ്ച് ലിറ്ററിൽ മേലെ പാല് നമ്മുടെ പശുക്കൾ തിരും അങ്ങനത്തെ പശുക്കളാണ് അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് സൈലേജ് കൊടുക്കേണ്ടി വരും നല്ല പുല്ല് നമുക്ക് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇവിടെ തന്നെയുള്ള കൈതച്ചക്കയുടെ ഇല കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കേണ്ടി വരും അത്തരത്തിലുള്ളൊരു ക്ലാസ് കൂടെ ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് നമ്മുടെ സൈലേജ് സൈലേജിന് വലിയ വിലയില്ല ഒരു കിലോ സൈലേജിന് എട്ട് രൂപയ്ക്ക് കൊണ്ടുവന്നാൽ കേരളത്തിൽ മിൽമ തന്നെ രണ്ട് രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് ആറ് രൂപ ക്രമത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല കട്ടിപ്പാലും പശുക്കൾക്ക് വളർച്ച കൂടുവാനും നല്ല ആരോഗ്യം നിലനിർത്തുവാനും അത് സാധിക്കും അതുപോലെ കേരള ഫീഡ്സിൻ്റെ തന്നെ പലവിധ മെന മിനറൽസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമുണ്ട് പാലിൽ കട്ടി കൂട്ടുവാനും അതോടൊപ്പം തന്നെ നല്ല പാൽ നമുക്ക് കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അതെല്ലാം നമ്മുടെ കുട്ടി കർഷകന് കിട്ടും അതുകൊണ്ട് കൂടുതൽ എനിക്ക് തോന്നുന്ന എണ്ണം അത് ഞാൻ കർഷകന് ഒരു പ്രത്യേക ക്ലാസ് കൊടുക്കുന്നുണ്ട് പശുവിൻ്റെ എണ്ണം കൂട്ടാതെ നിലവിലുള്ള പശുക്കൾ കൊണ്ട് പാലിൻ്റെ ഉത്പാദനം കൂട്ടുവാനും അതിനെ വളർത്തിയെടുത്തിട്ട് ഇവർക്ക് പഠിക്കാൻ പോകാനുള്ള സൗകര്യം കൂടെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും അതാണ് നമ്പർ വൺ പ്രാധാന്യം കൊടുത്തത് കാരണം കുട്ടി കർഷകന് ഇപ്പോൾ ആഗ്രഹം ഒരു വെറ്റിനറി ഡോക്ടർ ആകാനാണ് വളരെ സന്തോഷം എനിക്ക് തോന്നി വെറ്റനറി ഡോക്ടർമാരുടെ സേവനം വളരെ മെച്ചമായ നിലയ്ക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള കർഷകരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരണം അപ്പോൾ അതിൻ്റെ പഠനം എനിക്ക് തോന്നുന്നു പഠിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ചെയ്തു തരാൻ അതിൻ്റെ സെൻറ്ററുകളിപ്പോൾ തയ്യാറായിട്ടുണ്ട് അവർക്ക് അതിനുവേണ്ടി നിന്ന് ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂത്ത മകൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞപ്പം അവൻ പുറത്ത് പോകാൻ നിന്നതാ അങ്ങനെ പോകുന്നില്ല കുടുംബത്തെ നോക്കി ഈ പശുക്കളെ നോക്കി ഇവിടെ നിൽക്കാം ഉപരി പഠനത്തിനും ആ പയ്യനും സാധ്യമാകുന്ന തരത്തിൽ മുന്നോട്ട് പോകാനാണ് അവർ പഠിക്കണം അവർക്ക് പഠിക്കാനുള്ള സമയം ഉൾപ്പെടെ ക്രമീകരിക്കണമെങ്കിൽ പശുക്കളുടെ എണ്ണം കുറച്ചുകൊണ്ട് കൂടുതൽ പാലുൽപാദനമുള്ള നല്ല ആധുനിക പശുക്കളെ വളർത്തിയെടുക്കുവാനുള്ള സൗകര്യത്തിലേക്ക് നമ്മൾ വരണം ഇപ്പം നമ്മൾ കൊടുത്തത് അഞ്ച് പശുക്കളും ഗർഭിണി ആറ് മാസം കഴിഞ്ഞതാണ് വളരെ പെട്ടെന്ന് മൂന്നോ നാലോ മാസത്തിനകം പ്രസവിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള പശുക്കളാണ് അപ്പോൾ നല്ല ആഹാരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടും ഇരുപത് ലിറ്റർ വരെ വയ്ക്കുവാറും പോവും നല്ല ഭക്ഷണം കൊടുത്താൽ ഇരുപത് ഇരുപതിൻ്റെ മുകളിൽ പോവും അപ്പോൾ ആ നിലയിലേക്ക് നമുക്ക് ആ പശുക്കളെ നല്ലതുപോലെ നോക്കിയെടുത്ത് നമുക്ക് കൊണ്ടുവരാൻ അതിനെല്ലാം ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പശു മരിച്ചാൽ ആരും പൈസയും കൊണ്ട് ഓടി വരണമെന്നുള്ളതല്ല ആ പശുക്കൾക്ക് പകരം ഓരോ പശുക്കളെ നമുക്ക് എടുക്കാൻ സാധിക്കും അതുമല്ല ഞങ്ങളിപ്പോൾ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കേന്ദ്രവുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പണം വന്നിട്ടുണ്ട് കേരള ഗവൺമെൻറ് ഫണ്ടും കൂടെ വെച്ചാൽ കേന്ദ്രത്തിൻ്റെ അറുപതും നമ്മുടെ നാൽപ്പതും ചേർത്ത് ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ഞങ്ങളിപ്പോൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കും പിന്നെ പുല്ല് വളർത്താനുള്ള സംവിധാനം ഞങ്ങളിപ്പോൾ ഒരുക്കും ഇവിടെ എവിടെയെങ്കിലും സ്ഥലം അധികം കിടന്നാൽ കുട്ടി കർഷകൻ്റെ എൻ്റെ വീട്ടിൻ്റെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിക്കാം പുല്ലിൻ്റെ പുൽക്കാടെ ഉൾപ്പെടെ നമ്മൾ തരാനുള്ള സംവിധാനം തരാം അത് എത്രയും പെട്ടെന്ന് തുടങ്ങണം കാരണം പുല്ലാണ് നമുക്ക് വളരെ പ്രാധാന്യം അറുപത് ശതമാനം പശുക്കൾക്ക് പുല്ലാണ് കൊടുക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുമുള്ള അവസരങ്ങളിൽ പശുവിന് വേണമെങ്കിൽ സ്കീമിനത്തിൽ തന്നെ പശുക്കളെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് കുട്ടി കർഷകനായേണ്ട കുട്ടി കർഷകൻ്റെ പേര് കേട്ടപ്പോൾ മരിച്ച പശുക്കളുടെ ഓണർമാരെല്ലാം മന്ത്രിയെ വിളിക്കാൻ ഇന്ന് വിളിച്ചത് കണ്ണൂരിന്നാ മുമ്പെങ്ങാണ്ട് മരിച്ച പശുക്കൾക്ക് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇൻഷുറൻസ് ഇല്ലാത്ത പശുക്കൾക്ക് ഇൻഷുറൻസ് തരുന്നില്ല ഇവിടെ ഒരാൾക്കോ കൊടുക്കുന്നു ശ്രീകണ്ഠൻ നായരുടെ എന്തോ പരിപാടി അവർ കണ്ടു എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ വിളിക്കുന്നത് അതും ഒരു പ്രശ്നമാണ് പക്ഷേ ഇൻഷുറൻസ് ചെയ്യണം അതിന് ഞങ്ങൾ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും ഈ മേഖലയെ പുഷ്ടിപ്പെടുത്തുവാനുള്ള പ്രവർത്തനത്തിലേക്ക് മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എത്രത്തോളം നിയമനങ്ങൾക്ക് അംഗീകാരം അംഗീകാരമില്ലാത്ത നിയമനങ്ങളൊന്നും അവിടെ നടത്തത്തില്ല ഗവൺമെൻറ് നമ്മുടെ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇത്ര എണ്ണം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി അറുപത്തി നാലാണ് ആ കൊടുത്തിരിക്കുന്നതാണ് അതനുസരിച്ചിട്ടുള്ള നിയമനമേ അവിടെ നടക്കുകയുള്ളൂ കാരണം ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് കൊടുത്തതിന് വിരുദ്ധമായിട്ട് ഒരു സർവകലാശാലയ്ക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അംഗീകാരം ലഭിച്ച നിയമനങ്ങളെ അവിടെ നടത്തു അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മറുപടി മേടിക്കും